കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടെ കൂട കേട്ടിരുന്ന ഒരു മരണവാർത്ത അതായത് പാലക്കാട് മണ്ണാർക്കാടിലെ ഒരു കുളത്തിൽ അക്കര റഷീദ് എന്ന് പറയുന്നവരുടെ മൂന്ന് പെൺമക്കൾ ഒരു കുളത്തിൽ വീണു മരണപ്പെട്ടു വളരെ സങ്കടത്തോടെയാണ് എല്ലാവരും അത് കേട്ടിരുന്നത് ആയിരങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത് കാരണം വളരെ വേദനയോടെ കൂടിയാണ് എല്ലാവരും ഈ വാർത്ത അറിഞ്ഞത് അതായത് നാഷിദ ആസ്ന എന്ന 26 വയസ്സും റമീഷ ഷൈനാസ് എന്ന 23 വയസ്സ് റനീഷ അൽതാജ് എന്ന 18 വയസ്സ് ഇങ്ങനെ ഈ മൂന്ന് പെൺമക്കളാണ് ആ കുളത്തിൽ വീണ് മരിച്ചത് അഞ്ച് മക്കളാണുള്ളത് അതായത് രണ്ടാണും മൂന്ന് പെണ്ണും അതിൽ ഈ മൂന്ന് പെൺമക്കളും പോയി പിന്നെ രണ്ട് സഹോദരങ്ങളാണുള്ളത് അതിൽ ഈ ഒരു സഹോദരന്റെ ഉമ്മ ആ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാണ് കാരണം ഈ ഷമ്മാസ് ആഷിഖ് എന്ന സഹോദരന് വൃക്ക സംബന്ധമായ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഉമ്മയുടെ വൃക്ക ദാനം ചെയ്താണ് ഈ മകന് അങ്ങനെ രണ്ടുപേരും സുഖമില്ലാതെ കിടക്കുകയാണ് അവരെ ഒന്നും അറിയിച്ചിട്ടില്ല ആദ്യം ഈ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും അറിയിക്കാതെയാണ് പക്ഷെ എത്ര കാലം നമുക്ക് അറിയിക്കാതെ നിൽക്കാൻ പറ്റും ആൾക്ക് നടക്കുന്ന കാര്യമാണ് എന്നാൽ അവരെ ഏത് രീതിയിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയാണ് എല്ലാവരും നാട്ടുകാരും മൊത്തം അവിടെ നിൽക്കുന്നത് അതായത് റമീഷയും റഷീദയും അവർ കല്യാണം കഴിച്ചു വിട്ടതാണ് അതായത് റഷീദ നാട്ടുകല്ലിലും റമീഷ കണ്ടമംഗലത്തും അങ്ങനെ കല്യാണം കഴിച്ചു വിട്ടതാണ് അങ്ങനെ ഓണസമയമൊക്കെ അല്ലേ അങ്ങനെ അവധിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് ഒരുമിച്ചത് കൂടിയാണ് നമുക്ക് ആർക്കും അല്ലാതെ ഒരു വിധി വന്ന ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല ഏത് രീതിയിലാണ് വരുന്ന ആർക്കും എപ്പോഴാണ് ഇങ്ങനെ ഒരു മനുഷ്യർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മരണം എന്നത് പക്ഷെ ചില മരണങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോ ഒക്കെ നമുക്ക് മനസ്സിനെ വല്ലാതെ വേദനിച്ചോ താങ്ങാൻ കഴിയില്ല നമുക്ക് ഏതൊരാൾക്കും ഇതിൽ റഷീഖ് അൽമാസും ഷമ്മാസ് ആഷിഖാണ് രണ്ട് സഹോദരങ്ങൾ അതാണ് അതിൽ ഈ ഷമ്മാസ് ആഷിഖിനാണ് വൃക്ക സംബന്ധമായ രോഗങ്ങളോട് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നത് എന്തായാലും ഈ മൂന്ന് സഹോദരിമാരുടെ മയ്യത്ത് ഇന്നലെ ഭീമരാട്ടെ കുടുംബ വീട്ടിൽ പൊതുവർഷത്തിന് വെച്ചു അതിൽ ഈ നിഷദിയുടെ മയ്യത്ത് ഭർത്തി വിട നാട്ടുകല്ലെത്തിച്ച ശേഷം അവിടെ പാറമേട്ട ജുമാ മസ്ജിദിൽ അവിടെ മറവ് ചെയ്തു ഈ റമീഷയും റനീഷയുടെ മയ്യത്ത് കോട്ടമ്പാടം ജുമാ മസ്ജിദും മറവ് ചെയ്തു ആയിരങ്ങളാണ് അവിടെ പങ്കെടുത്തത് ആയിരങ്ങൾ എന്താ പറയാ ആർക്കാണ് ഇതിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ ആർക്കാ താങ്ങാൻ പറ്റിയ ഇതുപോലത്തെ ഒരു മരണമൊക്കെ എത്രയോ ജനങ്ങൾ അവിടെ ഓടിയെത്തി എന്താ പറയുക എന്തായാലും എന്താ പറയാ ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിപ്പോടെ കാരണം ഈ മയ്യത്ത് കാണാൻ ആ വീട്ടിലൊക്കെ ഒഴുകിയത് എത്രയോ ജനങ്ങളാണ് ആ ഉമ്മയൊക്കെ ഉമ്മ അസ്മിയൊക്കെ വീടിന്റെ ഉള്ളിൽ നിന്ന് സുഖമില്ലാതെ കിടക്കുകയാണ് എന്നാൽ അവിടുന്ന് കിടന്ന് കരയാണ് അവരൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുക അതായത് ഇന്നലെ വരെ ഒരു വീട്ടിലൊപ്പം ഇരുന്ന് കളിച്ചു രസിച്ചൊക്കെ നടന്ന വീട്ടിൽ ഒറ്റയടിക്ക് മൂന്ന് മക്കൾ പോവാന്നൊക്കെ പറയുമ്പോൾ ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉപ്പ റഷീദ് എന്നാള് അപ്പുറം അലക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ മക്കള് കുളത്തിലേക്ക് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വേറെ സൈഡിലേക്ക് മാറി നിന്ന് അവിടെ ഒരാൾ വളത്തിലേക്ക് ചാടി അങ്ങനെ മറ്റുള്ളവർ രക്ഷിക്കാൻ പോയപ്പോൾ അങ്ങനെ പോയി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അതായത് മൂത്ത സഹോദരി റാഷിദ ആസ്ന 26 വയസ്സുള്ള ഷാഫിയുടെ ഭാര്യയാണ് ഇവരുടെ മക്കളുണ്ട് മുഹമ്മദ് ഷഹസാദും ഫാത്തിമ ഹസ്ലയും ഇവർ പറഞ്ഞു എനിക്ക് കുളം ഒന്ന് കാണണം ഉമ്മ അത് കുളം കാണാൻ അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ആ മക്കളുടെ നിർബന്ധത്തിനാണ് ഇവർ ആ കുളം കാണാൻ വേണ്ടി പോയത് അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് അതായത് ഇവരുടെ ഉപ്പ അടുത്തൊരു റബ്ബർ തോട്ടം അവിടെ ഉണ്ടായിരുന്നു അവിടെയാണുള്ളത് ഈ കുളത്തിലല്ല ഉള്ളത് അവിടെ ഉള്ളപ്പോ ഒരാൾ ഇങ്ങനെ കുളത്തിലേക്ക് വീണു അങ്ങനെ മറ്റുള്ളവരും രക്ഷിക്കാൻ വേണ്ടിയാ കാരണം സ്വന്തം ചോരയല്ലേ മുമ്പ് നിന്ന് പടഞ്ഞ് മരിക്കാൻ പോകുന്നത് അപ്പൊ ആർക്കാ താങ്ങാനാകുക അപ്പൊ നമ്മൾ വേറൊന്നും ചിന്തിക്കൂല നമ്മളും പോയാൽ നമ്മളും അതിന്റെ കൂടെ പോവോ നമ്മൾ താന്നു പോവോ അല്ലെ നമ്മൾ അവരെ രക്ഷിക്കുമല്ല നമ്മളും കൂടെ അവരോട് മരിക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കൂല നമ്മളെ സ്വന്തം ചോരയല്ലേ അങ്ങനെ എടുത്ത് ചാടിയതാണ് ആ ചാടിയപ്പോഴാണ് ഈ മക്കള് ഒച്ച ഉണ്ടാക്കി ഉമ്മയൊക്കെ ഇതാ വള്ളത്തിൽ താന്നു പോകുന്നൊക്കെ ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ഈ ഉപ്പ റഷീദ് അവിടുന്ന് സൗണ്ട് കേൾക്കുന്നു അങ്ങനെ ഓടി വരുന്നതും അങ്ങനെ ഉപ്പാക്കും എന്താ പറയാ അതിന് ചാടി രക്ഷിക്കാൻ നോക്കി പക്ഷെ കുഴഞ്ഞുപോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ തളർന്നു അങ്ങനെ പിന്നെയും ഒച്ച ഉണ്ടാക്കിയപ്പോൾ വേറെ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഓടി വന്ന് അങ്ങനെയാണ് രക്ഷിച്ചത് പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും ചെറിയ നെഞ്ചെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവൻ തിരിച്ചെടുക്കാനായില്ല എന്തായാലും വല്ലാത്തൊരു മരണം കാരണം ഇതുപോലെ ഒരു കുടുംബത്തിൽ ഇതുപോലെ മരണം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ കാരണം നമ്മളെല്ലാം ജനിച്ച എന്തായാലും ഒരു നാൾ മരിക്കണം പക്ഷെ ആ മരണം ഇതേ രീതിയിലുള്ള മരണങ്ങളൊന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങള് അപകട മരണങ്ങള് ഇങ്ങനെയൊന്നും ആർക്കും എന്തായാലും നമ്മൾ എങ്ങനെയാ മരിക്കുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ മരണപ്പെടും നല്ല രീതിയിൽ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരെയും കാക്കട്ടെ കാരണം ഇതൊന്നും ഒരു മനുഷ്യർക്കും താങ്ങാൻ പറ്റില്ല കാരണം ഒരു വീട്ടിലെ ഒന്നും രണ്ടും മൂന്നാളിലൊക്കെ ഒരേ സമയത്ത് ഒറ്റയടിക്ക് ഇല്ലാതാന്നൊക്കെ പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്
അപ്പോൾ അതുപോലെ മരണങ്ങളൊന്നും എവിടെയും ആർക്കും വരാതിരിക്കട്ടെ. ഇതുപോലെ നമുക്കെല്ലാവർക്കും ആ മൂന്ന് സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൽ കൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും?